ഞാൻ നോക്കി ഒരു മിക്സി കൊണ്ട് കാറ്റുള്ള എത്ര കാലം ചേട്ടത് ഉണ്ടാക്കിട്ട് നമ്മള്? ഇത് ഞാൻ 2010 ഉണ്ടാക്കിയതാണ്. 15 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ മിക്സി, അത് രാഷ്ട്രപതിയുടെ അവാർഡ് ഈ കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല. സാധാരണ ഒരു മിക്സി അല്ല, ഇതൊരു അത്ഭുത മിക്സിയാണ്. ഹലോ കുട്ടിയേ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നോക്കി ഒരു മിക്സി കൊണ്ട് കാറ്റുള്ള കേട്ടാ. കണ്ട, ഇത് നമ്മള് ഒരു സാധാരണ ഒരു മിക്സി അല്ല, ഇതൊരു അത്ഭുത മിക്സിയാണ്. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചേട്ടന്റെ വീട്ടിലേക്ക് ഞാൻ വന്നേക്കാണ് കേട്ടാ. അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇവിടെ വന്നിട്ട് കാണണം. ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ. ചേട്ടന്റെ പേരെന്താ? ബിജു നാരായണൻ. ബിജു നാരായണൻ അല്ലേ? ചേട്ടൻ എന്തായി കണ്ടുപിടിച്ചത്? മിക്സിയാണ്, സ്മാർട്ട് സോളാർ ഡിസി മിക്സി വിത്ത് ഗ്രൈൻഡർ. അതായത് സ്മാർട്ട് സോളാർ ഇവിടെ സോളാർ ഡിസി മിക്സി. ഇത് ചേച്ചിയാണ് അല്ലേ? ചേച്ചിയെ പേരെന്താ? ഉഷ അല്ലേ? അപ്പൊ ഇത് എത്ര കാലം ചേട്ടത് ഉണ്ടാക്കിയിട്ട് നമ്മള്? ഇത് ഞാൻ 2010 ഉണ്ടാക്കിയതാണ്. 2010 ഉണ്ടാക്കിയതാണ് ഉപയോഗിച്ചോണ്ടിരിക്കണം. അപ്പൊ ഒരു മത്സരത്തിന് വന്നപ്പോ ഞാൻ ഇതിന്റെ കവറൊക്കെ മാറ്റി. 2016 ഞാൻ CSRI ഗവേഷണശാലയിലെ എന്റെ മക്കള് അരവിന്ദ് ടി ബിജിയും അശ്വതി ടി ബിജിയും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും ഡൽഹിയിൽ അവതരിപ്പിക്കുകയും സർട്ടിഫിക്കറ്റ് കിട്ടുകയും ഒക്കെ ചെയ്തതാണ് 2016. അത് കഴിഞ്ഞ് റൂറൽ ഇന്നോവേഷൻ അതായത് റിമ്മിന്റെ പരിപാടിക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫീച്ചറുകളെല്ലാം വരുത്തി മോട്ടറിന്റെ പ്രത്യേകതകൾ കൂട്ടി അങ്ങനെ ഇത്രയും കാര്യങ്ങൾ. ഇത് ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണെന്നാണോ പറയണത്? ചേട്ടൻ ഇവിടെ തന്നെ. ചേട്ടൻ എന്താ ആക്ച്വലി എന്താ പഠിച്ചിട്ടുള്ളത്? ചേട്ടൻ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളത്. മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഒക്കെ അറിയാലേ. അപ്പൊ വീട്ടില് ശരിക്കും പറഞ്ഞ വർഷോപ്പ് ഞാൻ തോന്നുന്നില്ല. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണോ ഈ മിക്സി? എങ്ങനെ ഈ ഒരു ഐഡിയ ചേട്ടൻ ഉണ്ടായത്? അപ്പോ ഇത് മഴക്കാലമൊക്കെ ആയി കഴിയുമ്പോ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ നേരത്തെ ഭയങ്കര അരി അരയ്ക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര തടസ്സമാണ്. അങ്ങനെ ചേച്ചീനെ ആലോചിച്ചിട്ട് ചെയ്താന്ന് തോന്നുന്നില്ലേ? ശരി. ആ അപ്പൊ ആ സമയത്ത് ചേട്ടൻ അപ്പൊ കറണ്ട് ഇത് എങ്ങനെയത് ശരിക്കും ഇത് വർക്ക് ചെയ്യണത് എങ്ങനെയാ? നമുക്ക് ഡിസിയിലാണ്. ഡിസി അതായത് സോളാറില്ലേ അല്ലേ? ഡിസി മോട്ടർ ആണ്. ഇതില് ഡിസി മോട്ടർ ആണ് എന്റെ കണ്ടുപിടുത്തം. ശരി. ഒരു മിക്സിക്ക് വേണ്ട ഡിസി മോട്ടർ ഇന്ന് വിപണിയിലില്ല. അപ്പൊ അതിന് വേണ്ടിട്ട് അന്ന് കണ്ടുപിടിച്ച് തീർത്താണ്. അപ്പൊ ഇത് ചേട്ടനത് എങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ടാണോ? കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി വ്യവസായാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റൂ. ഓരോന്നും നമുക്ക് ഉണ്ടാക്കാനടക്കില്ല, അത് ഭയങ്കര ചെലവ് വരും. നമുക്ക് മുതലായി. അപ്പൊ ചേട്ടൻ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ ചേട്ടന്റെ പാറ്റന്റ് ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പൊ ഇതിൽ എന്തൊക്കെ നമുക്ക് ഫീച്ചേഴ്സ് ആണ് വരുന്നത്? നമുക്കിപ്പോ ഫാൻ വർക്ക് ചെയ്യണം നമ്മൾ കണ്ടു, പിന്നെ എന്തൊക്കെയാ ഇതിൽ ചെയ്യാൻ പറ്റും? തേങ്ങ ചേരണ്ട. തേങ്ങ ചേർക്കാല്ല, അതായത് തേങ്ങ നമ്മള് വെറുതെ ഇങ്ങനെ ആ മിക്സിയിൽ വെച്ചിട്ട് തേങ്ങ ചെറുക്കാൻ പറ്റും. പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പച്ചക്കറി വിവിധ അളവിൽ അരിയാം, പച്ചക്കറി അറിയാം. പച്ചക്കറി ഇങ്ങനെ നമുക്ക് സാമ്പാർ കഷ്ണം അവിയൽ കഷ്ണം അതൊക്കെ അരിയാൻ പറ്റൂല. ഒരു ബൾബ് ഉണ്ട്. ആ ബൾബ് ഉണ്ട്. എമർജൻസി ലൈറ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഗ്യാസ്, അതെന്താ പറഞ്ഞ ചേച്ചി? ആ ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല. മൊബൈൽ ചാർജർ ഉണ്ട്. പിന്നെ വൈഫൈ. ആ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. വൈഫൈ കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ. പിന്നെ ഇത് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ജ്യൂസ് അടിക്കാൻ പറ്റും. പിന്നെ റേഡിയോ ഇട്ടാലുണ്ട്. റേഡിയോ ഉണ്ട്. റേഡിയോ. പിന്നെ വേറൊരു ഇത് കണ്ടു. പിന്നെ നമുക്ക് ഈ വാക്വം ക്ലീനർ ഒക്കെ ഉണ്ട് കേട്ടല്ലോ. വാക്വം ക്ലീനർ ഉണ്ട്. ബ്ലോവർ ആയിട്ടും ബ്ലോവർ ആയിട്ടും വർക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ 15 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഒറ്റ മിക്സി. അത് ഈ വയറൊന്നുമില്ല അല്ലെ? ഇതിന് കറണ്ട് ഷോക്ക് അടിക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ശരി. അപ്പൊ ഈ സാധനം നമുക്ക് കൈ പിടിച്ച് നടക്കാം നമുക്ക് വീട്ടിലൊക്കെ. പിന്നെ ഇത് മിക്സിയുടെ ഉപയോഗം നടക്കണ്ട ചേട്ടാ? അരി ഇതൊക്കെ അരയ്ക്കാൻ പറ്റൂല. എല്ലാം അരയ്ക്കാം അല്ലേ? എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇത് ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. സംഭവം ഇത് കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. നമുക്ക് കാറ്റ് കൊള്ളാം, കറണ്ട് എന്താ പറയാ ചാർജ് ചെയ്യാം. ഇത് ചേച്ചി സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്? സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടല്ലേ. പിന്നെ മെയിന്റനൻസ് ഒക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? മെയിന്റനൻസ് വളരെ കുറവാണ് മോട്ടോർ. അതാണ് അതിന്റെ നമ്മുടെ ഏറ്റവും വലിയ എന്തായാലും സത്യം പറഞ്ഞു. ഇത് കണ്ടപ്പോ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? ഇതുപോലത്തെ ഒരു സാധനം വീട്ടിൽ മേടിച്ചു വെക്കാൻ. പക്ഷെ ഇത് നമുക്ക് ഇനി വാണിജ്യ അടിസ്ഥാനത്തിലാണ് ഇനി നമുക്ക് ചേട്ടനെ കൊടുക്കാൻ പറ്റില്ല. അല്ലാണ്ട് ചേട്ടന് ഇത് ഈ ഒരു സാധനം ഇതിപ്പോ ഒരുപാട് എത്ര കാലം കഷ്ടപ്പെട്ടിട്ട് ചേട്ടൻ ഉണ്ടാക്കിയത്?
പലപ്പോഴായിട്ടാണ് ഇതിന്റെ ഗംഭീര സംഭവമായി. കാരണം ഇതുപോലത്തെ ഒരു ഐറ്റം ഇതിപ്പോ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല, ലോകത്തിലുണ്ടാവില്ല എന്നുണ്ടല്ലേ. ചേട്ടൻ എന്തൊക്കെ അവാർഡുകൾ കിട്ടിയിട്ട് കേട്ടില്ലപ്പോ? എനിക്ക് ഇതിന് മുഖ്യമന്ത്രിയുടെ റൂറൽ ഇന്നോവേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ തേങ്ങ പൊട്ടിച്ച് വെള്ളം എടുക്കുന്ന ഒരു മെഷീന് രാഷ്ട്രപതിയുടെ അവാർഡ് ഈ കഴിഞ്ഞ മാസം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നെ, എന്തായാലും ചേട്ടൻ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ സംഭവം. കാരണം ഇത്രയും എന്താ പറയാ, ഒരാൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ചേട്ടനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇത് എവിടെ സ്ഥലം ചേട്ടൻ വരണേ? ഇത് തൊടുപുഴയ്ക്ക് അടുത്ത് വഴുത്തല. വഴുത്തല അല്ലേ? ഇന്ത്യൻ ബുക്കും ഏഷ്യൻ ബുക്കും റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. എന്തിനത്? ചർക്കയുണ്ട്, ഏറ്റവും ചെറിയ ചർക്ക ഉണ്ടാക്കിയതിന്. ചർക്ക? ഏറ്റവും ചെറിയ ചർക്ക ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചർക്ക ഉണ്ടാക്കി. അതെങ്ങനെ? അത് കരണ്ടിലാണോ? കരണ്ടിയിലല്ല. ഏറ്റവും ചെറിയ വർക്കിംഗ് ചർക്ക, 4.33 mm നീളമുള്ള. ചേട്ടൻ ശരിക്കും പറഞ്ഞ ഇവിടെ ജനിക്കുന്ന ആളൊന്നല്ല. മാക്സ് കണ്ടുപിടിച്ചതിന്. എന്താണ് മാക്സോ? സിമ്പിൾ ഡിവിഷൻ മെത്തേഡ് ബൈ 2. അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു കണക്കിലെ എന്തോ ഒരു ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട് ചേട്ടൻ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേട്ടന്റെ ഇതിലുണ്ട്. എന്തായാലും ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇതുപോലത്തെ ഒരു മിക്സ് എന്തായാലും നമ്മുടെ വിപണിയിൽ ഇറങ്ങട്ടെ. അതിനെല്ലാ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ചേട്ടനെ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം അല്ലേ? തീർച്ചയായും. ആ ചേട്ടന്റെ ആഗ്രഹം എന്താ ചേട്ടൻ ഇത് കണ്ടുപിടിച്ചത്? ചേട്ടന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ്? ഇത് വിപണിയിലെത്തിക്കുക, നമ്മളെ പോലെ തന്നെ മറ്റുള്ളവർ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്ന. അതാണ് ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പൊ ഞാൻ മാത്രമല്ല ഉപയോഗിക്കുന്നുള്ളൂ. നല്ല ചെലവ് വരുന്നുണ്ട്. അതാണ് ഇപ്പോഴും ഇത് പെൻഡിങ് ആയിട്ട്. അതെന്തായാലും നടക്കും ചേട്ടാ. കാരണം ഇത്രയും നല്ലൊരു കണ്ടുപിടുത്തം ചേട്ടന് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് വെച്ചാൽ അതെന്തായാലും തീർച്ചയായിട്ടും എന്തായാലും ഈ വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ആയിട്ട് എന്തായാലും വരുന്ന വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പൊ നമ്മള് ബിജു നാരായണ ചേട്ടനും ചേച്ചിനും പരിചയപ്പെട്ടു. ചേട്ടനെ പോലെ ഒരാള് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് കാണാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യം. ഇതെന്തായാലും വിപണിയിലേക്ക് എത്തട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.